അല്ല അറിയാത്തോണ്ട് ചോദിക്ക. നബീസുവോ അത് ഓളുടെ സ്വത്തോ? ഏതിലെ കണ്ണ്? എന്റെ ഉരുമ്പെട്ട നാക്കൊണ്ട് വല്ല മുണ്ടിയാളുണ്ടല്ലോ, കൊന്നോളെ. ഞാൻ ചുമ്മാ അല്ല കിട്ടിയ ഇട്ടു പോയത്. ഓളെ പറ്റി പറഞ്ഞ മൂക്കത്തെ കോപം. പക്ഷെ ആരും അറിയാതെ വാതിൽ തുറന്നു തരാൻ ഈ സുബേദ ഉണ്ടല്ലോ. വെറുതെ അല്ലല്ലോ, കടത്തിന്റെ പേരും പറഞ്ഞ് കുറെ പുളിങ്കുരു പോലെ എണ്ണി വാങ്ങിട്ടല്ലേ. അതുകൊണ്ട് തന്നെ സഹിക്കണത്. മുതലും പലിശയും തിരിച്ചടച്ച് എങ്ങനെങ്കിലും ഈ വീട് സ്വന്താക്കണം. എന്നിട്ട് വേണം എന്റെ മുംതാസിനെ കെട്ടിച്ചയക്കാൻ. മാളിയേക്കര വീട്ടിൽ കോളേജ് കുമാരിയായി കഴിയല്ലേ അനിയത്തി, എന്താ അതുപോലെ? ആശ്രയമില്ലാതെ ഇവിടെ കഴിഞ്ഞതിന് ഭേദമില്ല ആ സൗജന്യം. എന്തായാലും എന്നെ പോലെ അടുക്കളക്കാരിയായല്ലോ. ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഈ സമയത്ത് ഇവിടെ കാണാനേ വഴിയുള്ളൂ. എന്താടാ ആ നമ്പ്യാർ നമ്മുടെ തടി ലോറിയും തടഞ്ഞു? പക തീർക്ക ആ കള്ള പന്നി. ജമാലിന്റെ തനി നിറം ഓൻ കാണും. വാടാ. വയനാട് വരെ ഒന്ന് പോണം. എന്താ അത്ര പെട്ടെന്ന് പോയേ പറ്റൂ? ഈ പാതിരാത്രിയിലോ? ആ ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടല്ലോ, ഓൻ ഈ ജമാലിന്റെ തനി രൂപം കണ്ടിട്ടില്ല. ചോദിക്കും പക്ഷെ യാചിക്കാൻ അറിയില്ല. എന്നിട്ടും തടസ്സം നിന്ന എത്ര വലിയ കൊമ്പനായാലും ഇതുകൊണ്ടുള്ള ഭാഷ എനിക്ക് വശമുള്ളൂ. ജമാലിനോടാ അവന്റെ കളി. എന്റെ ജമാല് ഈ പൊല്ലാപ്പ് ഒന്നും ഉണ്ടാക്കരുത്. മുണ്ടി പോരുത് മച്ചാ. പിടിച്ച് മച്ചനെ, ആ ചെക്കൻ ഇനി നബൂസിന്റെ പുറകെ നടന്ന മരുമോളെ കാണാൻ നിങ്ങൾക്ക് ഈ കഴുത്തു മേലെ തല ഉണ്ടാവൂല. ജമാലിന് ഒറ്റ ബാപ്പേ ഉള്ളൂ, അതുപോലെ ഒറ്റ വാക്കും. നിങ്ങൾ എന്തായി തപ്പി നോക്കണത്? പലമാതിരി ജന്തുക്കളെ നമ്മളെ കണ്ടിട്ടുണ്ട്. അത് ചിലതിനൊക്കെ ബേവിച്ച് തിന്നിട്ടും ഇതുമാതിരി ഒരു ഹിംസ്ര ജന്തു നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ജലീമാ ജമീല ഒന്ന് വേണമെന്ന് വെച്ചാ അത് നേടിയിട്ടേ അടങ്ങുള്ളൂ. അത് ഓന്റെ സ്വഭാവ. പണ്ട് ബാപ്പമാര് വാക്കുകൊടുത്ത് ബന്ധമല്ലേ, അത് അങ്ങോട്ട് നടത്തി കൊടുത്താൽ എന്താ? ബാപ്പമാര് ബാക്കു കൊടുത്ത പണ്ടല്ലേ, ഇപ്പൊ ഓളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? വലുതായില്ലേ? ഇഷ്ടവും മനസ്സും ഒക്കെ നോക്കിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ കഴിയണത്. അതുപോലെ അതും അങ്ങ് നടക്കും. കുട്ടികളുണ്ടാവില്ലെന്ന് പറഞ്ഞ് നാലെണ്ണത്തെ മൊയ് ചൊല്ലി എന്നെ കെട്ടി. എന്നിട്ടിപ്പോ കൊച്ചുണ്ടായോ? എനിക്ക് നല്ല ഉറപ്പാ പോയപ്പോ നിങ്ങൾക്കാണെന്ന്. അപ്പൊ അനക്ക് നേരത്തെ കൊച്ചുണ്ടായിട്ടുണ്ടോ എങ്കി? ഇപ്പൊ പറ ഇപ്പൊ മൊയ്യല്ല. വേണ്ടാതിനെ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്കിത് പാരമ്പര്യമായിട്ടുള്ളതാ. ആദ്യക്കാട് ഗതി ഇതന്നല്ലേ. എന്റെ മനസ്സ് പറയണത് ആറാമത്തെ കെട്ടിലെ ഇമ്മക്കൊരു കുഞ്ഞിക്കാല് കാണാൻ യോഗമുള്ളൂ. അന്ന് നിങ്ങളുടെ മയ്യത്തെടുക്കും. ഈ ജമീലേ ജമാലിന്റെ പെങ്ങളാ. ദേ നോക്കിയേ, മാളിയക്കര കുടുംബത്തിലെ കോടിക്കണക്കിന് സ്വത്തിന് അവകാശിയാ നബീസു. ഓളെ എന്റെ ജമാലിന് കൊടുത്തില്ലെങ്കിലേ അവങ്ങളെ തട്ടും. എന്റെ പടച്ചോനെ, കർക്കിടക മാസത്തിൽ എത്ര വെള്ളിടി പാഴായി പോണ്. അതിലൊരെണ്ണാ ബലാല് ജമാലിന്റെ തലേ വീഴില്ല. ജമാൽ അവൻ ആര്? അല്ലെങ്കിലും അല്പം സാഹസിതുണ്ടെങ്കിലേ പ്രേമത്തിനൊരു ത്രില്ലുള്ളൂ. എന്താ നീ പേടിച്ചു പോയോ? കാമുകന് വേണ്ടത് കാട്ടാളന്റെ കരുത്തല്ല, കരളുറപ്പാണ്. അത് നിനക്കില്ലേ? ഒരാ ഞാനാ. നിന്റെ മോന് ഈടായിട്ട് കണ്ണാടിയോടുള്ള സ്നേഹം കുറച്ച് കൂടുതലാണല്ലോ. എന്താ നിന്റെ കവളത്തിൽ പാട്? അപ്പൊ അതെയും കഷ്ടപ്പാടാ. കഷ്ടപ്പാടോ? അപ്പൊ ഈ കൺസ്ട്രക്ഷന്റെ ഇടയിലുള്ള ഒരു കഷ്ടപ്പാടേ. ജീവിതം മൊത്തം ഒരു കഷ്ടപ്പാടല്ലേ അച്ഛാ? കടപ്പാട്, ബെദ്ധപ്പാട്, വേർപാട്, മുറിപ്പാട്, ഇടപാട്, വെളിച്ചപ്പാട്, അങ്ങനെ ഒരുപാട്. ഇവനെ ഞാൻ ഉദ്ദേശിക്കുന്ന അസുഖമാണെങ്കിൽ നെല്ലിക്ക നല്ല തണുത്ത വെള്ളത്തിലിട്ട് മൂന്ന് നേരം ഉച്ചയിൽ ധാര കോരിയാ മതി. ശരിയാ, അനുഭവസ്ഥര് പറഞ്ഞ എനിക്ക് വിശ്വാസം. ഒരു മിനിറ്റ് ഒന്നും കൂടി വാന്നൊരു കാര്യം പറഞ്ഞു. എന്താ ഇത്ര സ്വകാര്യം? സോറി മാഡം, അത് ഞങ്ങൾ ആണുങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യം. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഒന്ന് വരൂ. അച്ഛൻ സംശയിച്ചത് ശരിയാ, എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. ദാ ഇപ്പൊ തന്നെ കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് മതി വരാതിരിക്കുക. ഇട്ട ഡ്രസ് പോരാന്ന് തോന്നുക, മുടി ചീകിട്ടും ചീകിട്ടും തൃപ്തി വരാതിരിക്കുക. ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാ അച്ഛാ? അത് നേരത്തെ പറഞ്ഞല്ലോ. എന്ത്? പ്രാന്ത്. അതെ, ഈ പ്രേമവും ഒരു തരം പ്രാന്ത് തന്നെയല്ലേ അച്ഛാ? എന്താ അങ്ങനെ ആ ഒരു തൊല്ലയും ഒഴിഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. തലവെട്ടിക്കളെയും കുടലെടുത്തുകളെയും ഇപ്പതേ കണ്ടില്ലേ? മതയാനെ ബലങ്ക് വെച്ച് കൊണ്ടുപോണ പോലെ കൊണ്ടുപോകണം നമ്മുടെ അളിയനെ. എന്റെ കുഞ്ഞുമ്മക്ക, പട്ടി ഏറ് വാങ്ങാനും മനുഷ്യന്റെ തലയിലെത്തി നേരെ ആവാനും അധികം സമയം വേണ്ട. എന്തായാലും കുഞ്ഞുമ്മക്ക് രക്ഷപ്പെട്ടു. ഓ, അലങ്കാരത്തിനാണെങ്കിലും കഴുത്തിന് മേലെ സ്വന്തമായിട്ടൊരു തല ഉണ്ടാവുമല്ലോ.
ഫോറസ്റ്റ് ഗാർഡിനെയാണ് കുത്തിയത്. എബൻ കുറച്ചു കാലം ഗോതമ്പ് പുണ്ട മിഴുങ്ങേണ്ടി വരും. നിന്നെയാണ് വിളിക്കണത്. അല്ല കുഞ്ഞുമക്കാനെ ആണോ? എന്തല്ലോ അങ്ങോട്ട് ചെല്ല്, എന്തിനാ പേടിക്കണത്? ധൈര്യമായിട്ടിരിക്കി, കയ്യില് വിലങ്ങ്, കൂടെ പോലീസുകാര്. ദേ അളിയന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ ഇതുപോലെ ഒരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ധൈര്യമായിട്ട് ചെല്ല്, കൂടെ ഞാനുണ്ടെന്നേ. ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ചെല്ല്. ഞാൻ വരണോ? എന്താണ്ടാ? തൽക്കാലം ഞാൻ പോണു, തിരിച്ചു വരുമ്പോ ഞാനും ഓളും ആയിട്ടുള്ള നിക്കാഹം നടക്കണം. അതിനുള്ളിൽ അവനെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചില്ലെങ്കിൽ വയ്യത്തായ എന്റെ ബാപ്പയാണ് സത്യം. തന്റെ കുടലി ഞാൻ എടുക്കും. കുഞ്ഞുമുക്ക പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ? യമാനല്ലേ പറഞ്ഞത്, അവൻ ചെയ്തിരിക്കും. ഉമ്മക്ക് അനുഭവം ഉള്ളതാണ് പ്രേമോ എന്ന് പറഞ്ഞ പെരുമ്പാമ്പ് മാതിരിയാണ്, ചുറ്റി വരിഞ്ഞിട്ട് ഒടുക്കോങ്ങ് വീങ്ങും. ആ പാവം പെരുമ്പാമ്പ് അതങ്ങ് വിഴുങ്ങിക്കോട്ടെ അല്ലേ, നല്ല പൊരുത്തുള്ള ജോഡികള്. നമുക്ക് പാടില്ല, ജമാലിന്റെ കെട്ട് നടന്നില്ലെങ്കിൽ നിന്റെ മയ്യത്തിട്ട് നടക്കും. എന്തിനാ കുഞ്ഞുമ്മക്ക വെറുതെ ഇങ്ങനെ കൊതിപ്പിക്കണത്? ആ രവൻ വരണ്ട്, കാശെന്ന് പറഞ്ഞ് അവൻ കമിഴ് നടിച്ചു വീഴും. പിന്നെ ഒരു കാര്യം, ജമാലിന് വേണ്ടിയാണ് കണ്ണനെ തല്ലുന്നതെന്ന് ഇവനോട് പറയണ്ട. എന്തിനെ വിളിപ്പിച്ച്? ഹായ്. എന്തെടുപ്പാ? 10,000 രൂപ. എന്തിനാ? ഈ ഒരുത്തനെ തല്ലണം, ഒരു വരുത്തനെ തല്ലണം. ഒരു മുസൽമാന്റെ തല്ല് തന്നെ ഓൻ കൊള്ളണം. പേടിക്കണ്ട, കൂടെ തല്ലാൻ ഈ നസ്രാണിയും കാണും. ഹായ്, തല്ലാനുള്ള കാര്യം എന്താന്ന് നിങ്ങൾ പറപ്പാ. അത് തല്ലിക്കഴിഞ്ഞ ശേഷം പറയാം. കാര്യം ഭംഗിയാക്കിയ രണ്ടു പേർക്കും ഇനിയും കിട്ടും പണം. എങ്കിൽ നമ്മൾ എത്തിയിരിക്കും. അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നൊന്നായി തല്ലിച്ചതയ്ക്കണം. പച്ചെങ്കി കണ്ണും കാതും മാത്രം ബാക്കി വെച്ചേക്കണം. അതെന്തിനാ? വിൽക്കാൻ അല്ല, ഓന്റെ മോത്ത് നോക്കി എനക്ക് രണ്ട് വർത്തമാനം പറയണം. 24 മണിക്കൂറിനകം കണ്ണും കാതും മാത്രമുള്ള ഒരു പാച്ചില് ഞങ്ങള് കുഞ്ഞുമക്കാന്റെ കൺമുമ്പ് കൊണ്ടിട്ടിരിക്കും. ഹലോ. ഹലോ ഹലോ ഹലോ. വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം, ഞങ്ങൾ തന്നെ തല്ലാൻ വന്നതാ. തല്ലനോ? എന്തിന്? എന്തിന് ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ. അതെ, ഞങ്ങൾ അങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും, അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി. എന്താണാവോ നിങ്ങളുടെ ആ ചോദ്യം? പറയാം. ആനയുടെ മർമ്മം എവിടെ? ആനയുടെ മർമ്മം മസ്തകത്തിൽ. അപ്പൊ തന്റെ മർമ്മം എവിടെ? എന്റെ മർമ്മം അങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട്? ഇതെന്താ കാവടിയാട്ടോ? എന്റെ ബാപ്പ പണ്ടൊരു കാവടിയാട്ടക്കാരനായിരുന്നു. നിലത്തല്ലേ, എന്നിട്ടിടിക്ക്. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ തല്ലാൻ വിട്ട്, എന്നിട്ട് പരസ്പരം തന്നെ ശരിയാളാ. വളരെ മോശമല്ലേ? പൈസ വാങ്ങിയ തീർച്ചയായും തല്ലണ്ടേ? തല്ലണം. അബന്റെ അച്ഛനെയും ഒന്നും ഉമ്മറത്ത് കാണില്ലല്ല. ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു. എന്താ നിക്കടാ? മാളിയേക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട്, പക്ഷേ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി അവിടെ അവന്റെ അടിയൊഴിക്കും അവനെ പരുവത്തിലാക്കിയത്. അല്ല, നിന്റെ കണ്ണിന് എന്ത് പറ്റി? സുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ. Thank you.
എന്ത് ഭാര, 10,000 രൂപ നമ്മുടെ എണ്ണി മേടിക്കുമെന്ന് നീ ഓർക്കണമായിരുന്നു അല്ലടാ സാക്ഷി. അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി വരും. അവനങ്ങളും അവന് തന്നെ കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ? അല്ല, കൈയും കൂടി മാറ്റി വെച്ചു. ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്.